നമസ്കാരം, ഓട്ടോ പ്രശ്നത്തിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ പേ വിഷബാധയേറ്റ് തന്നെയാണ് അഭിരാമി എന്ന ബാലിക മരിച്ചതെന്ന സ്ഥിരീകരണം ഇപ്പോൾ പുറത്തുവരുന്നു. അഭിരാമിക്ക് പേ വിഷബാധ ഏറ്റതായി തന്നെയാണ് പൂനെ വൈറോളജി ലാബിൽ നടത്തിയ സ്രവ സാമ്പിൾ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി കേരളമാകെ ഒന്നടങ്കം ആശങ്കയിലേക്ക് പോവുകയാണ്. കാര്യം, പേ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ എടുത്ത ശേഷം മരിക്കുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് അഭിരാമി. ഇത് വലിയ തോതിൽ ഒരു ഭീഷണി കേരളത്തിന് മുകളിൽ നിഴലിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഓണം വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദാരുണ സംഭവം അത് ആരോഗ്യവകുപ്പിന് തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ 26-ാം തീയതി, കഴിഞ്ഞ മാസം 26-ാം തീയതി തന്നെ നിയമസഭയിൽ വലിയ ചർച്ചയായപ്പോൾ അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വിദഗ്ധ സമിതിയുടെ കാര്യം ആരോഗ്യമന്ത്രി പറഞ്ഞത് തന്നെ. പക്ഷേ ഇന്നിപ്പോൾ 10-ാം ദിവസമാകുന്നു, ഈ ദിവസത്തിലും വിദഗ്ധ സമിതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നാളെ മുതൽ ഇനിയിപ്പോൾ ഓണ അവധി തുടങ്ങുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പലരും ലീവിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സമിതി ഏത് രീതിയിലായിരിക്കും ക്രോഡീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. അതിനിടയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം പലയിടത്തു നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അഭിരാമിയുടെ മരണം വീണ്ടും കേരളത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ബോറിസ് ജോൺസന് പിൻഗാമിയായി ലെസ്ട്രിസ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ്. കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതോടെയാണ് മുൻ വിദേശകാര്യമന്ത്രി ലിസ്ട്രസ് വിജയിയായത്. നാരായണമൂർത്തിയുടെ മരുമകൻ കൂടിയായ ഇന്ത്യൻ വംശജനായ മുൻ ധനമന്ത്രി ഋഷി സുനികനെ തോൽപ്പിച്ചുകൊണ്ടാണ് ലിസ്ട്രസ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ലിസ്ട്രസിന് 81,326 വോട്ടും ഋഷി സുനികന് 60,399 വോട്ടുമാണ് ലഭിച്ചത്. ബ്രിട്ടൻ്റെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ടാണ് 47-കാരിയായ ലിസ്ട്രസ് അധികാരത്തിലേക്ക് എത്തുന്നത്. നിലവിലെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നാളെ സ്ഥാനമൊഴിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശക്തമായ മത്സരം കാഴ്ചവെച്ച ഋഷി സുനികിനെ ട്രസ്റ്റ് നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിയാകാനുള്ള അവകാശവാദവുമായി ലിസ്ട്രസ് എലിസബത്ത് രാജ്ഞിയെ സന്ദർശിക്കും. ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോ ബുധനാഴ്ചയോടുകൂടി ആയിരിക്കും പ്രധാനമന്ത്രി പദത്തിലേക്ക് ലിസ്ട്രസ് ഔദ്യോഗികമായി എത്തുന്നത്. കേരള സർവകലാശാല ലൈബ്രറിയിൽ നിന്നും വ്യാപകമായി അവിടുത്തെ ബുക്കുകൾ നഷ്ടപ്പെടുന്നതായി ഒരു പരാതി ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ചില VIP അംഗങ്ങളും ഇവിടെ നിന്നും പുസ്തകങ്ങൾ എടുത്ത ശേഷം തിരിച്ച് നൽകിയില്ല എന്ന് ആണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DYFI അഖിലേന്ത്യാ നേതാവായ AM റഹീമിൻ്റെ പേരാണ്. റഹീം MP കേരള സർവകലാശാലയുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ലൈബ്രറിയിൽ നിന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് കൈപ്പറ്റിയ 8 ഗ്രന്ഥങ്ങളാണ് ഇതുവരെ മടക്കി നൽകാത്തത്. സർവകലാശാലയുടെ ഓഡിറ്റ് വിഭാഗമാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. സർവകലാശാലയിൽ ഗവേഷ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് റഹീം ഈ 8 പുസ്തകങ്ങളും കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ ഒന്നുപോലും തിരിച്ച് നൽകിയിട്ടുമില്ല അദ്ദേഹം. 2014 മുതൽ 2017 വരെ ഇസ്ലാമിക പഠന വകുപ്പിൽ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കെയാണ് 4 ലക്ഷത്തോളം രൂപ റഹീം ഫെലോഷിപ്പായി കൈപ്പറ്റിയിരുന്നുവെങ്കിലും ഗവേഷണ പ്രബന്ധം നാളിതുവരെ സമർപ്പിച്ചില്ലെന്ന ഒരു ആരോപണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കുകളും തിരിച്ച് നൽകിയിട്ടില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഇന്ന് ഉച്ച മുതൽ തീവ്രമായ മഴ തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത 2 ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൊല്ലത്ത് ഇന്ന് അതിശക്തമായ കാറ്റാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധമടക്കമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ കാര്യമായ മണ്ണിടിച്ചിലുണ്ടായതായും കിഴക്കൻ മേഖലകളിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. ഏതായാലും ഓണാഘോഷം അടുത്തിരിക്കുന്ന ഈ വേളയിൽ പലരും യാത്ര നടത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകരായി വേണം ഈ യാത്രകൾ പ്ലാൻ ചെയ്യാനെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി തത്വമയി ന്യൂസ് മുന്നോട്ട് വയ്ക്കുകയാണ്. നമുക്കറിയാം, മഹാമാരിക്കാലത്തിന് ശേഷം ഒരു അടച്ചിരിപ്പലിന് ശേഷം നമ്മൾ വീണ്ടും ഓണം ആഘോഷിക്കുകയാണ്. ആ പഴയ പ്രൗഢിയോടെയും പകിട്ടോടെയും കൂടിയുള്ള ഓണമാണ് മലയാളികൾ എന്നും ആഗ്രഹിക്കുന്നത്. ആ ഓണം ആഘോഷിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. ഇനിയിപ്പോൾ 1 ദിവസം മാത്രമാണ് ബാക്കി. നാളെ പൂരാടമാണ്. തൊട്ടടുത്ത ദിവസം ഉത്രാടപ്പാച്ചിൽ മുതൽ ഓണത്തിൻ്റെ ലഹരിയിലാണ് കേരളം. അങ്ങനെ ഒരു സമയത്താണ് കേരളത്തിൽ നിലച്ചിരിക്കാത്ത ഈ ഒരു പ്രകൃതിക്ഷോഭം കൂടി കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതീവ ജാഗ്രത ഈ ഒരു അവസരത്തിൽ എല്ലാവരും തന്നെ പുലർത്തേണ്ടതാണെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.